Hi, it's me, Sri Komal, and welcome to Movie Box. We are going to review Biju Menon and Renjith Kootukettil Leela in the cinema. ഉണ്ണിയാറിന്റെ ഇതേ പേരിലുള്ള കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഈ സിനിമ. ഈ കഥ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇത് സിനിമയാക്കുമ്പോൾ കഷ്ടപ്പാട്. സെൻസർ ബോർഡിൽ നിന്നും പരുക്കുകളൊന്നും ഇല്ലാതെ തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഒരു നല്ല ചിത്രം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പന്റെ സ്വത്ത് ദൂർത്തടിച്ച് നടക്കുന്ന ഭ്രാന്തമായ ചിന്തകളും പ്രവൃത്തികളുമുള്ള കുട്ടിയപ്പൻ എന്ന ക്യാരക്ടറാണ് ബിജു മേനൻ നിറഞ്ഞാടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഇൻ ക്രൈം പിള്ളേച്ചനായി വിജയരാഘവനാണ് വേഷമിട്ടിരിക്കുന്നത്. കുട്ടിയപ്പന്റെ ഒരു ഭ്രാന്തമായ ആഗ്രഹത്തിന്റെ സബലീകരണത്തിനായുള്ള യാത്രകളും പരിശ്രമങ്ങളുമാണ് ഈ സിനിമ. ഈ ഭ്രാന്തിന്റെ ഭാഗമാകേണ്ടി വരുന്ന ഒരു നിരാലംബയായ കുട്ടിയാണ് ലീല. കഥയിൽ നിന്നും സിനിമയിലേക്ക് എത്തുമ്പോൾ കുട്ടിയപ്പന്റെ ക്യാരക്ടർ കുറച്ചുകൂടി മയപ്പെട്ടിട്ടുണ്ട്. ഭ്രാന്തൻ ചിന്തകൾക്ക് കുറവൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൂടി മനുഷ്യത്വം സിനിമയിലെ കുട്ടിയപ്പനുണ്ട്. ടീച്ചറെ ശുഭരാത്രി ഉണ്ടേ. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന സമൂഹത്തിനെതിരെ തിരിച്ച കണ്ണാടിയാണ് ലീല എന്ന ഈ സിനിമ. പുരുഷന്മാരുടെ അഹങ്കാരത്തിന് എപ്പോഴും വില കൊടുക്കേണ്ടി വരുന്നത് സ്ത്രീകളാണല്ലോ. അവരെ പ്രതിനിധീകരിക്കുകയാണ് ലീല എന്ന ഈ ക്യാരക്ടർ. ഓരോ ഫ്രെയിമിലും ലീലയെ സിനിമയാക്കുവാൻ രഞ്ജിത്ത് നടത്തിയ പ്രയത്നം നമുക്ക് കാണാവുന്നതാണ്. കഥാകൃത്ത് തൻ്റെ ഇഷ്ടത്തിന് എഴുതി വെച്ച ഫാന്റസി അത് സിൽവർ സ്ക്രീനിൽ എത്തിക്കുന്നത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. എന്നാൽ ഒരു ക്രാഫ്റ്റ് മാൻ എന്ന നിലയ്ക്ക് രഞ്ജിത്ത് അതിൽ വിജയിച്ചിരിക്കുന്നു. ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമയാകുമ്പോൾ അവരുടെ പ്രകടനങ്ങളാണ് സിനിമയുടെ ബാക്ക്ബോൺ ആകുന്നത്. വിജയരാഘവൻ, ബിജു മേനോൻ, ഇന്ദ്രൻസ് ഇവർ മൂന്ന് പേരും അവരുടെ മികച്ച രീതിയിൽ തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ജഗദീഷിന്റെ ക്യാരക്ടർ അത് കുറെ കാലം ഓർമ്മിക്കപ്പെടും. ഇമേജിന്റെ തടവറകളെ ഭേദിച്ചുകൊണ്ട് ഈ റോള് സെലക്ട് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ധൈര്യം അതിനൊരു ബിഗ് സല്യൂട്ട്. ബിജുബാലിന്റെ സംഗീതവും പ്രശാന്ത് രവീന്ദ്രന്റെ ക്യാമറയും പ്രത്യേക പ്രശംസ അർഹിക്കുന്നതാണ്. ഈ കഥ വായിച്ചിട്ടുള്ള പ്രേക്ഷകർക്കും അല്ലാത്തവരെയും തെല്ല നിരാശപ്പെടുത്താത്ത രീതിയിൽ കഥ അവതരിപ്പിക്കാൻ രഞ്ജിത്തിന് സാധിച്ചിട്ടുണ്ട്. കുട്ടിയപ്പൻ എന്ന ക്യാരക്ടർ മലയാളി മനസ്സുകളെ കുറെ കാലം വേട്ടയാടുമെന്നത് ഉറപ്പ്.